അറിവിന്നാകാശത്തിൽ നമുക്ക് ചിറകു വിരിച്ചു പറക്കാം. കണ്ടും കേട്ടും ചോദ്യം ചെയ്തു കാരണമെന്തെന്നറിയാം. പരീക്ഷണങ്ങളിലൂടെ പരിസര നിരീക്ഷണങ്ങളിലൂടെ അറിവിന്നാഴക്കടലിൽ മുങ്ങാം. അമൂല്യരത്നം നേടാം വിജ്ഞാനോത്സവ വേളയിതാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന യുറീക്ക ശാസ്ത്ര കേരളം വിജ്ഞാനോത്സവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് സ്വാഗതം. ഒന്നാം ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ ഗംഭീരമായി ചെയ്തു എന്നറിയാം. ഒട്ടേറെ പേർ ഞങ്ങൾക്ക് ചെയ്തതിൻ്റെ വീഡിയോയും പ്രവർത്തനങ്ങളും ഒക്കെ അയച്ചു തരികയുണ്ടായി. വളരെ മനോഹരമായിട്ടാണ് എല്ലാ വിഭാഗം കുട്ടികളും ആ പ്രവർത്തനങ്ങൾ ചെയ്തത്. വലിയ ആവേശത്തോടെ രക്ഷകർത്താക്കളും കുട്ടികളും ഒന്നാംഘട്ട വിജ്ഞാനോത്സവത്തെ നെഞ്ചേറ്റി എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമായി നിരവധി കുട്ടികളാണ് വിജ്ഞാനോത്സവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും വിജ്ഞാനോത്സവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാംഘട്ട വിജ്ഞാനോത്സവത്തിൽ വളരെ വിശദമായി ആലോചിച്ച് അന്വേഷിച്ച് ചെയ്യാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ഒട്ടേറെ വിഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിനും നിങ്ങൾ ഒന്നാം ഘട്ടത്തിൽ ചെയ്തതിൽ നിന്ന് ഒരു പടി കൂടി ഉയർന്ന നിലവാരത്തിലുള്ള ആശയതലത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് വിജ്ഞാനോത്സവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ പ്രവർത്തനത്തിലൂടെയും സസൂക്ഷ്മം നിങ്ങൾ കടന്നുപോകണം. ഓരോ പ്രവർത്തനവും ശ്രദ്ധയോടെ വായിക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. അതിനുശേഷം സമയമെടുത്ത് ഓരോ പ്രവർത്തനവും ചെയ്തു നോക്കണം. ഓരോ വിഭാഗത്തിനും 8 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ള 5 പ്രവർത്തനങ്ങൾ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 8 പ്രവർത്തനങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവയും ചെയ്യാം. പ്രവർത്തനങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഓരോ പ്രവർത്തനത്തിൻ്റെയും പ്രക്രിയയും അതിൻ്റെ ഉൽപ്പന്നങ്ങളും സൂക്ഷിച്ചു വയ്ക്കാൻ മറക്കരുത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല നിങ്ങൾ മാത്രമല്ല വിജ്ഞാനോത്സവത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ വിലയിരുത്തുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ ചേർന്നായിരിക്കും. അതോടൊപ്പം വിജ്ഞാനോത്സവ സമിതിയിലെ പ്രവർത്തകരായിട്ടുള്ള അധ്യാപകരും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുണ്ടാവും. പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ലഭിക്കുക. ഓരോ വിഭാഗത്തിനും പഞ്ചായത്ത് തലത്തിൽ പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഓരോ വിഭാഗത്തിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികളോടൊപ്പം ആ പഞ്ചായത്തിലെ വിജ്ഞാനോത്സവ സമിതി പ്രവർത്തകരും ഉണ്ടാവും. അവർ അതാത് സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ ലഭിച്ച അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ്. നമ്മുടെ വെബ്സൈറ്റ് edu.ksp.in, ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും ലഭിക്കും. അതോടൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ മുൻകൂട്ടി വായിക്കേണ്ട മാസികകൾ, ഒന്നാംഘട്ടത്തിൽ വായിച്ച മാസികകൾക്ക് പുറമെ അതിനുശേഷമുള്ള മാസികകൾ കൂടി അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാം വായിച്ച് തയ്യാറെടുത്തതിന് ശേഷം പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകും. വളരെ സൂക്ഷ്മമായി ശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകാനാകും. പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വിജ്ഞാനോത്സവ സമിതിയുടെ പ്രവർത്തകർ, അധ്യാപകർ നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. ചിലപ്പോൾ കോവിഡൊക്കെ കുറച്ച് താഴേക്ക് പോവുകയും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ഒത്തുചേരാനുള്ള അവസരം നമ്മളുണ്ടാക്കും. ആ ഒത്തുചേരലിലായിരിക്കും നമ്മൾ വിജ്ഞാനോത്സവ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. അതിനുള്ളൊരു സാഹചര്യമല്ല നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഗൂഗിൾ മീറ്റ് വഴിയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും നിങ്ങളുടെ ഗ്രേഡ് നിങ്ങളറിയിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡിനേക്കാളപ്പുറം നിങ്ങൾ ഈ വിജ്ഞാനോത്സവത്തിൽ എത്ര സജീവമായി പങ്കെടുത്തു, ഏതെല്ലാം പുതിയ വിവരങ്ങൾ നിങ്ങൾ ഇതിലൂടെ നേടിയെടുത്തു, എന്തെല്ലാം തിരിച്ചറിവുകൾ നിങ്ങൾക്കുണ്ടായി എന്നതിനാണ് പ്രധാനം. പങ്കെടുത്ത എല്ലാവർക്കും ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതുമാത്രമല്ല, രണ്ടാം ഘട്ടത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും അവരുടെ താല്പര്യമനുസരിച്ച് എല്ലാവരും മൂന്നാം ഘട്ടത്തിലുണ്ടാവുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്.
മൂന്നാം ഘട്ടത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ്. വളരെ ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി പുതിയ അറിവുകളുടെ ലോകം എത്തിപ്പിടിക്കാനുള്ള താല്പര്യത്തോടുകൂടി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളെ സമീപിക്കണമെന്ന് മാത്രമാണ് ആമുഖമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ.